വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും അല്ല കേട്ടോ വന്നിട്ടുള്ളത്, ജസ്റ്റ് ഒരു വ്ളോഗാണ്. ഞാൻ കുറച്ച് ദിവസമായി എൻ്റെ വീട്ടിലോട്ട് വന്നിട്ട്. ചേട്ടായി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ അറിഞ്ഞതാണല്ലോ, ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നു. ഒരു 3 മാസത്തോളം ചേട്ടൻ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായി പോയി, ജനുവരി ലാസ്റ്റ് വീക്ക് ചേട്ടായി പോയതിന് ശേഷം ഞാൻ കുറച്ച് ദിവസം വീട്ടിലോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഇത്രയും ദിവസം ഞാനിപ്പോൾ ഇവിടെയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വീടും സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ കുറച്ച് പുതിയ പുതിയ ആളുകളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ വന്നതിന് ശേഷം. പിന്നെ ഏട്ടന് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ പൊട്ടിക്കാൻ പോകണം നമുക്ക്. പിന്നെ കുറച്ച് കോവയ്ക്കൊക്കെ ഉണ്ട്, അതൊക്കെ പൊട്ടിച്ചെടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പുതിയ ആളുകളൊക്കെ വന്നിട്ടുണ്ട്, അവരെയൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പം നമുക്ക് ചെറിയൊരു വീഡിയോ ആണ്, ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പോകുന്നതിന് മുമ്പായിട്ടുള്ള പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ചെറുതായിട്ട് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, കാരണം നമ്മൾ വന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറേ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ആയുമ്പോൾ എങ്ങനെയായാലും പോകാനാകുമ്പോഴേക്കും ബാഗ് നിറയെ സംഭവങ്ങൾ നമുക്ക് കൊണ്ടുപോകാനുണ്ടാവും. അപ്പോൾ പോവാറായപ്പോഴേക്കും ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കണം, കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം, ലെറ്റ്സ് ഗോ. ഇവിടെ ആപ്പിൾ ചാമ്പക്കയുടെ ഒരു മരമുണ്ട്, നിറയെ ഉണ്ട് സംഭവം. പക്ഷെ ഒരു രക്ഷയില്ല, കിട്ടാൻ നല്ല ഹൈറ്റിലാണ്. അപ്പൊ ചേച്ചിയും കുട്ടും കൂടി അതെ, ചേച്ചി കുഴിച്ചിട്ട ചാമ്പക്കന്മാരാണ്. ചേച്ചി ഒരു തോട്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, എടുക്കാനുള്ള പരിശ്രമത്തിലാണ്. കുട്ടു കോണിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്റെ തല നോക്കടാ, എന്റെ തലയമ്മ കൊണ്ടൊന്ന് ഇടല്ലേന്ന്. ആ നല്ല വലിപ്പുണ്ട് നോക്കട്ടെ. ഐ അപ്പഴേക്കും കഴിച്ചാ, ആ നല്ല സൈസ് ഉണ്ട്. ഇപ്പൊ ഇനി ഇവൻ കോണി വെച്ച് കയറാൻ പോവാ. നമ്മുടെ ചേച്ചിന്റെ മോനാണ്, കുട്ടുവാണ്, സോറി അതുൽ. ഞങ്ങൾ കുട്ടുന്ന കേട്ടോ വിളിക്ക, അതുൽ കൃഷ്ണ, കം ഓൺ. ഇതുവരെ കയറിയിട്ട് ഇനി തോട്ടി വെച്ചിട്ട് എടുക്കാനുള്ള പരിപാടിയിലാണ്. നോക്കി കേറ്. ഇവരെന്തിനാ അതിന് മുകളിൽ നിന്ന് ചാമ്പക്ക തിന്നാൻ കയറിയതാ? എടുക്കടാ, വേണ്ട അവിടെ വെച്ചോ. ഒരു പാത്രം എടുത്തോണ്ട് ഞാൻ ഇല്ല. ഓക്കേ, ഞാനും ചേച്ചിയും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള കംപ്ലീറ്റ് സാധനങ്ങളും അടിച്ച് വാരി ചൂറ്റി കൂട്ടി കൊണ്ടുപോവാറാണ് പതിവ്. എന്റെ തല അയ്യോ, കറക്റ്റ് ആയിട്ട് എന്റെ മേലെ തന്നെ വന്ന് വീണു. ഞാൻ അതിന്റെ ചോട്ടിന്ന് മാറി നിൽക്കട്ടെ. ഇവൻ അതിന്റെ തോട്ടി എടുത്തു കൊണ്ടുവരാൻ പോവാത്ത പ്രതികാരം എന്നോട് തീർക്കുകയാണ്. എടാ, അതൊന്നും മൂത്തിട്ടില്ലടാ ടോമി. അപ്പൊ നമ്മള് നായ്ക്കുട്ടിക്ക് പേരിട്ടിട്ടോ. എല്ലാവരോടും ഞാൻ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഞങ്ങളൊരു പേരങ്ങ് ഉറപ്പിച്ചു, ടോമി എന്ന് തീരുമാനിച്ചു. എങ്ങനെയുണ്ട് ടോമി? സിദ്ധുവിന്റെ ചോട്ടുന്ന് മാറിയൊക്കെ തലയിൽ വേണം, നല്ല വേന കേട്ടാ. നോക്കി നിക്ക്, കുറച്ചുകൂടി മുകളിലേക്കാണ് ഉള്ളതെല്ലാം. ഓക്കെ, ഞാനിനി എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് മാക്സിമം കിട്ടുന്ന പോലെയൊക്കെ എടുക്കും. പക്ഷെ ഒരുപാട് മുകളിലോട്ട് പോയിട്ടുണ്ട് മരം, അത്രയും ഹൈറ്റിലേക്കൊന്നും പോയിട്ട് എടുക്കാൻ കഴിയില്ല. കണ്ടില്ലേ, ഇത്രയും ഹൈറ്റിലേക്ക് പോയിട്ടുണ്ട്. അവിടെയാണ് കൂടുതൽ കായ ഉള്ളത്. താഴെ അവന് തോട്ടി വെച്ച് എത്തുന്ന സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ എടുക്കുകയാണ്. അതേ, ഇതാണ് നമ്മുടെ ആപ്പിൾ ചാമ്പക്ക. നമുക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കാട്ടോ. സിദ്ധു, അയ്യോ എന്റെ കുട്ടിയുടെ തലേക്ക്. ഉണ്ടല്ലേ, ഇതൊക്കെ അച്ചാറിടാനൊക്കെ പറ്റുമല്ലേ. അവൻ്റെ മുടിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ എപ്പോഴും ഭയങ്കര പരാതിയാണ്. പക്ഷെ ഒന്ന് അയച്ചിട്ട് കുട്ടുവാ, മുടി ഒന്ന് അയച്ചിട്ട് ഒന്ന് കാണിക്കട്ടെ. നല്ല മുടിയുണ്ട് കേട്ടാ. അയ്യോ, അന്യൻ അന്യൻ അന്യൻ. 14 ഇഞ്ച് എത്രയാടാ വേണ്ടേ?
ഡൊണേറ്റ് ചെയ്യാൻ? ആ 14 ഇഞ്ച് ആവാം വെയിറ്റ് ചെയ്യണം അവൻ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. ഇപ്പൊ ഇത്രയും 12 എങ്ങാണ്ട് ആയിട്ടുണ്ട്. ഒരു 2 ഇഞ്ച് കൂടി നീണ്ടു കഴിഞ്ഞാൽ നമുക്ക് മുടി വെട്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യാം. ഇപ്പൊ സ്കൂളൊന്നും ഇല്ലല്ലോ, അവൻ ഇപ്പൊ +1 പഠിക്കാം. അപ്പൊ സ്കൂളില്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഈ വളർത്തുന്നത്. സ്കൂള് തുറന്നു കഴിഞ്ഞാല് ടീച്ചേഴ്സ് എന്തായാലും ഇത് സമ്മതിച്ചു കൊടുക്കില്ല. അപ്പൊ എന്തായാലും മുറിക്കേണ്ടി വരും. എന്തായാലും നല്ല രസമുണ്ട്. പിന്നെ നമ്മുടെ ഫിഞ്ചസ് ഒക്കെ ഉണ്ട് കേട്ടാ, കണ്ടില്ലേ ഫിഞ്ചസിനെ, കണ്ടില്ലേ. അപ്പൊ നമ്മുടെ അരയന്നങ്ങളാണത്, നമ്മളെ പരിചയമായിട്ടില്ല, 2 ദിവസമായിട്ടേ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പം നമ്മളായിട്ട് ഇണങ്ങി വന്നിട്ടില്ല. കൊത്ത് കിട്ടുന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഏതായാലും അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ ഒരാണും 2 പെണ്ണുമാണ് കേട്ടോ. ഇപ്പൊ ഇവര് ഏട്ടൻ ഇവിടെ താറാവിനും അതുപോലെ തന്നെ ഇവരൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കോമ്പൗണ്ട് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമ്മളിങ്ങനെ പരന്ന് കിടക്കുന്ന പ്രദേശമല്ലേ, അപ്പോൾ വേറെ എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് കരുതിയിട്ട് അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് തന്നെയാണ് കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി ഇതിനകത്ത് മാത്രമാക്കിയിട്ട് അവരെ നിർത്താനുള്ള പരിപാടിയാണ്. പക്ഷെ താറാവുകൾ പുറത്തോട്ടൊക്കെ പോവാറുണ്ട്. ഇപ്പോൾ ഇനി കുറച്ച് ഭാഗം കൂടി ശരിയാക്കാനുണ്ട് താഴെ. അല്ല, ഞാൻ അവർ താഴെ കൂടി ഇവിടെയൊക്കെ കണ്ടില്ലേ ഗ്യാപ്പ് ഉണ്ട്, അതുവഴിയൊക്കെ പുറത്തോട്ട് പോവാണ്. അത് കാരണം ഇനിയിപ്പോൾ അവിടെയൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട്. ഇവിടെ പുതിയതായിട്ട് വിരിഞ്ഞിട്ടുള്ള താറാവ് കുട്ടികളാണ് കേട്ടോ. ഇത് വെള്ള താറാവില്ലേ, അതുകൊണ്ട് പിന്നെ നമ്മുടെ സാധാരണ താറാവും ഉണ്ട്. അങ്ങനെ 6 കുട്ടികളുണ്ട് ഇപ്പോൾ കേട്ടോ. ഇവര് പിന്നെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഓട്ടം, ഇതാണ് കേട്ടോ അവരുടെ പരിപാടി. കുറേ എണ്ണ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചെണ്ണത്തിനൊക്കെ നമ്മൾ, ഞാൻ 2-3 എണ്ണത്തിന് വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ കണ്ടില്ലേ, ഇതാണ് പരിപാടി. ഇപ്പം അതിന് അടിയിൽ കൂടി അവർ രക്ഷപ്പെടുന്നുണ്ട് പുറത്തോട്ട്. അപ്പോൾ അവരെല്ലായിടത്തും ഇങ്ങനെ ഇറങ്ങി നടക്കും പതിവ്. പാപ്പനിതേ പാടമൊക്കെ ഒരുക്കി തുടങ്ങി പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പം ഇനി ഞാൻ വരുമ്പോഴേക്കൊക്കെ പച്ചക്കറി റെഡിയാവും. അപ്പോൾ ഇത് അടുത്ത പാടം ഇവിടെ നെല്ല് കൊയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നെല്ല് എല്ലാ പാടം കഴിഞ്ഞു, ലാസ്റ്റാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പണ്ടൊക്കെ ഇവിടെ കുറേ ആളുകൾ വന്നിട്ട് അവർ തന്നെ കൊയ്തെടുത്തിട്ടൊക്കെയായിരുന്നു നെല്ലുണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇതുപോലെ മെഷീൻ വന്നിട്ടാണ് നെല്ല് കൊയ്തെടുക്കുന്നത്. ഫസ്റ്റൊക്കെ ഞങ്ങൾക്ക് നല്ലൊരു കൗതുകമായിരുന്നു, ഇതിങ്ങനെ നെല്ലിങ്ങനെ കൊയ്തെടുത്ത് നേരെ നെല്ലൊരു ചാക്കിലേക്കും പോകും, വൈക്കോലും ഇതുപോലെ ബാക്കിലോട്ട് ഇങ്ങനെ വീഴും ചെയ്യും. ഇപ്പോഴൊക്കെ ശീലമായി. നമ്മുടെ വീട്ടിലുള്ള മൾബറിയാണ് കേട്ടോ, നിറയെ കായ്ക്കാറുണ്ട്. സീസണൊന്നുമില്ല, എപ്പോഴെപ്പോഴും ഇതുപോലെ ഇങ്ങനെ കായ്ക്കും. ഇപ്പോഴൊക്കെ ഇങ്ങനെ കഴിച്ച് കഴിച്ച് നമുക്ക് മടുത്തു കേട്ടോ. ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം അതിങ്ങനെ ശീലമായപ്പോൾ നമുക്ക് വലിയ ഇഷ്ടമല്ല. സിദ്ധുവിന് ഭയങ്കര ഇഷ്ടമാണ്, അവൻ കാണാൻ എപ്പോഴും ഇങ്ങനെ വറച്ചിട്ട് കഴിക്കുന്നു. പഴുത്തതൊക്കെ കുറവാണ്, എടുത്തു കഴിച്ചോ. വല്യമ്മയും കൂടി എടുത്ത് കഴിച്ചു അല്ലേ. ആ വല്യമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ്, റീന ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് കാരണം പഴുത്തതൊക്കെ അവരെണ്ണം എടുത്ത് കഴിച്ചു. താഴത്തെ പറമ്പിൽ ഒരു വാഴ ഉണ്ടായത് മുകളിലേക്ക് ഇങ്ങോട്ട് ചാഞ്ഞിട്ടാണ് കേട്ടോ കൊലച്ച് നിൽക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ ജനിമോളെ വൈകിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ തേനിങ്ങനെ എടുത്ത് കാണിച്ചു കൊടുത്തു. ഇപ്പം മുറ്റത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൾ നേരെ ഓടും ആ വാഴയുടെ ചുവട്ടിലേക്ക്, എന്നിട്ട് തേനെടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അവൾക്ക് തന്നെ നല്ലോണം എത്തുന്നു, അവളെ അവളെക്കാളും താഴ്ന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവൾക്ക് ചെന്നിട്ട് നേരിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ അവളുടെ ഒരു കളിയാണ് വൈകിട്ട് ഈ ഒരു പരിപാടി, തേനെടുത്ത് കുടിക്കുന്നത്. പണ്ട് നമ്മളൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളതാണല്ലോ അല്ലേ. പഴയ ജനറേഷനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും ഈ വാഴക്കൂമ്പിലെ തേനൊക്കെ എടുത്ത് കുടിക്കുന്നതൊക്കെ ഒരു രസമായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും വലിയ ഐഡിയ ഉണ്ടാവില്ല. ഹായ്. അപ്പോൾ ഞാനിന്ന് പോകാനുള്ള ഒരുക്കത്തിലാണ് നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പോൾ ഏട്ടൻ രാവിലെ പറഞ്ഞു കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ട് തോട്ടത്തിൽ. ഏട്ടനാണ് സാധാരണ രാവിലെ പോയിട്ട് പൊട്ടിച്ചിട്ട് വരാറ്. അപ്പോൾ ഇന്ന് ഏട്ടന് സമയം കിട്ടിയില്ല, ഡ്യൂട്ടിയൊക്കെ ഉണ്ടായത് കാരണം.
അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് പോയിട്ട് എടുത്തിട്ട് പോര്, നിങ്ങൾക്ക് കൊണ്ടുപോകാമെന്നാണ്. അപ്പോൾ ചേച്ചിക്ക് എനിക്കും കുറച്ച് പച്ചക്കറിയൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പയറുണ്ട്, അതുപോലെ ചിരങ്ങ, വെണ്ട, പിന്നെ അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല രാവിലെയാണ്, അങ്ങനെ മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ എപ്പോഴും. അപ്പോൾ നമ്മൾ പോയിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ പൊട്ടിച്ചിട്ട് വരാം. സിദ്ധു ഉണ്ട് എൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മളെ വീട്ടിലേക്ക് വരുന്ന റോഡ്, അതിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മൾ പറമ്പ് കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെയൊക്കെ ഒന്ന് മറച്ചൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇതിനകത്താണ് പച്ചക്കറിത്തോട്ടം. വലിയതായിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് കുറച്ച് വലിയച്ഛൻ്റെ വാഴയും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതാണ് പച്ചക്കറികൾ. സിദ്ധു പൊട്ടിച്ചോ ആ പയറൊക്കെ എടുത്തോ. ആ രണ്ടും എടുത്തോ. ഈ കവറിലിട്ടോ. ഇതാ ഇതാ ഇതെടുത്തോ. ഇത് രണ്ടും എടുത്തോ. ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം ഏട്ടാ, എന്നും വരുമ്പോൾ കൊണ്ടുവരും. ഇതെന്താണെന്നറിയോ നിങ്ങൾക്ക്? ഞൊട്ടങ്ങ എന്നൊക്കെ പറയും ഞങ്ങളെ നാട്ടിൽ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ അറിയാന്നറിയില്ല. ഇതട്ടെ സിദ്ധു വയറൊക്കെ പൊട്ടിച്ചോ. ഇന്നലെ ഏട്ടൻ പറിക്കാത്തതുകൊണ്ട് കുറച്ച് പയറൊക്കെ മൂത്ത് പോയിട്ടാ. ഇതൊക്കെ കുറച്ച് മൂപ്പ് കൂടിയിട്ടുണ്ട്. ചവിട്ടണ്ട. ഇതാ ഇപ്പുറത്തെ ചെടിയിൽ എന്തൊക്കെയുണ്ട്? വലിയച്ഛനോട് കുറച്ച് വഴുതനയും അതുപോലെ തന്നെ വാഴയും ഒക്കെ ഉണ്ട് കേട്ടോ. ചിരങ്ങ അങ്ങോട്ട് ബാക്കിൽ എൻ്റെ ബാക്കിൽ ഇതടാ അതിമല്. ചിരങ്ങ വള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. ചിരങ്ങ രണ്ടെണ്ണമൊക്കെ പൊട്ടിച്ചു. പിന്നെ ഇതാ പാടവലം വീട്ടിലുണ്ട് പൊട്ടിച്ചതൊന്ന്. ചിരങ്ങ അതിന് കുറച്ച് കപ്പയുണ്ട്, പിന്നെ കുറച്ച് കയ്പങ്ങയുണ്ട്. ചിരങ്ങ കേട്ടോ, ചിരങ്ങ കാഴ്ച നിൽക്കണേ ഞാൻ കാണിച്ചു തരാം. ഇത്രയും പയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പച്ചക്കറിയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഞാനിനി വീട്ടിലെത്തിയിട്ട് കാണിക്കാം. കഴിഞ്ഞ ദിവസം ഏട്ടൻ ചിരങ്ങയൊക്കെ അത്യാവശ്യം വലുപ്പമായത് ചിരങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പൊട്ടിക്കാൻ ചിരങ്ങയൊന്നും പാകമായതില്ല. അപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം. ചിരങ്ങയും അതുപോലെ തന്നെ പടവലം ഒക്കെ ഉണ്ട് വീട്ടിലിരിക്കുക കേട്ടോ. കിട്ടിയാ? അപ്പോൾ തറവാട്ടമ്പലത്തിൽ ഉത്സവമാണ് 16-ാം തീയതി. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് അവരവിടെ ക്ലീനിങ് ഒക്കെയാണ് കേട്ടോ. ഏട്ടന്മാരുടെ മക്കൾസും പിന്നെ ശ്രീജുവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഉത്സവം പറ്റുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. സിദ്ധു പോര്, ആ വാ പോണം വാ. ഇത് കഴിഞ്ഞ ദിവസം ഏട്ടൻ രാവിലെ പോയിട്ട് പൊട്ടിച്ചിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഈ ചിരങ്ങി അതുപോലെ പടവലം കയ്പയും ഒക്കെ, പിന്നെ കുറച്ച് പയറിവിടെ വീട്ടിൽ ഉണ്ടായിരുന്നു തലേദിവസം പൊട്ടിച്ചത്. പിന്നെ ഇത് ഞങ്ങളിപ്പോൾ പൊട്ടിച്ചു കൊണ്ടുതന്നെ കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഉള്ള പയറാണിത്.
അപ്പോൾ ഞങ്ങളിത് രണ്ടുപേരും കൂടി ഷെയർ ചെയ്തിട്ട് എടുക്കാൻ പോവാണ്, ഞാനും ചേച്ചിയും കൂടി. ഇവിടെ ഇപ്പം അമ്മയും ഏട്ടനും മാത്രമല്ലേ ഉള്ളൂ, ലിസിയും കുട്ടികളൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇവിടെ വെച്ചിട്ട് അമ്മ പറഞ്ഞു കൊണ്ടുപോയിക്കോ, ഞാനും ഏട്ടനല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി ഷെയർ ഇട്ടിട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയിലാണ്. ഏട്ടൻ്റെ ഒഴിവ് സമയങ്ങളൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ, ഏട്ടൻ രാവിലെ പോയി രാത്രിയാവും ഓഫീസിൽ നിന്ന് എത്താൻ, രാവിലെ പോകുന്നതിന് മുമ്പൊക്കെയാണ് നനയ്ക്കൊക്കെ ചെയ്യുന്നത്. ഇതാണ് ഞൊട്ടങ്ങ അല്ലെങ്കിൽ ഗോൾഡൻ ബെറി എന്നൊക്കെ പറയട്ടാ സംഭവം. ഇതാണ് ഇനിമുക്ക് വേണോ? അമ്മേ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാനായിട്ട് ഒരുപാടുണ്ട്. സാധാരണ ഞാൻ വരുമ്പോൾ ഒന്നോ രണ്ടോ ഡ്രസ്സ് മാത്രമേ കൊണ്ടുവരാറുള്ളൂ, പക്ഷെ ഇത്തവണ ഞാൻ കുറച്ചധികം കൊണ്ടുവന്നിരുന്നു. എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കേണ്ടി വരുമോ, വ്ളോഗൊക്കെ ചെയ്യണമെങ്കിൽ ഡ്രസ്സ് വേണ്ടേന്ന് കരുതിയിട്ട്. പിന്നെ ഇത് ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ ഫ്രെയിം ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് അത് ഫ്രെയിം ചെയ്യിച്ചത്. അപ്പം അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇനി ഇത് വീട്ടിൽ പോയിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി തൂക്കണം. പിന്നെ അതെ കുട്ടികളുടെ ഒരു ഫോട്ടോ. അപ്പം ഇത് രണ്ടും എക്സ്ട്രാ കൊണ്ടുപോകാനുള്ള സംഭവങ്ങളാണ്. പിന്നെ എൻ്റെ ഡ്രസ്സുകളും മക്കളുടെ ഡ്രസ്സുകളും സിദ്ധുവിൻ്റെ ബുക്സും എല്ലാം പാക്ക് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കട്ടെ കേട്ടോ. അപ്പം ഇതേ മുറ്റത്ത് തന്നെ ഒരു പന്തലിൽ നിറയെ കോവയ്ക്കുണ്ട്. കുറേ ഒന്നുമില്ല, പക്ഷേ നമ്മളിങ്ങനെ കാണുമ്പോൾ കുറേശ്ശായിട്ട് തോന്നും, പക്ഷെ നമ്മൾ എടുത്ത് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഉപ്പേരി വയ്ക്കാനൊക്കെ ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ പക്ഷേ എല്ലാവർക്കും കഴിച്ച് കഴിച്ച് മടുത്തത് കാരണം ഇവിടെ എടുക്കാറില്ല. അപ്പം ഞാൻ കരുതി അവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്, അപ്പം ഞാനത് എടുത്തിട്ട് ഇന്ന് പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് നിറച്ചെടുക്കട്ടെ കേട്ടോ. ആദ്യമൊക്കെ ഇതിനേക്കാളും നീളം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല നല്ല നീളത്തിലുള്ള വെള്ളമായിരുന്നു. ഇപ്പം ഇങ്ങനെ നീളം കുറഞ്ഞു കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഞാനൊരു ഫ്രൈ ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കോവയ്ക്ക ഫ്രൈ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സിദ്ധുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. കാരണം കോവയ്ക്കൊന്നും അവർക്ക് വലിയ ഇഷ്ടമില്ലാത്തൊരു സാധനമാവും, പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികളും കഴിക്കും. ഇനി കുറച്ചുള്ളതൊക്കെ കുറച്ച് ഹൈറ്റിലാണ്, അപ്പോൾ അതൊക്കെ ഒരു വടി വെച്ചിട്ട് അടിച്ച് താഴെയിടണം. കയ്യെത്തിനടുത്തുള്ളതൊക്കെ ഇങ്ങനെ എടുക്കും, അല്ലാത്തതൊക്കെ നമ്മളൊരു കൊള്ളി വെച്ചിട്ട് ഇങ്ങനെ അടിച്ചിടും. ഇതുപോലെ അങ്ങ് തട്ടിക്കൊടുക്കണം, അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി വീഴും, അതങ്ങോട്ട് പെറുക്കിയെടുക്കും. അപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ഇനി എല്ലാം പെറുക്കിയെടുത്തിട്ട് കാണിക്കാം കേട്ടോ. ഇതേ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കുറച്ച് മീൻ പിടിക്കുന്ന പരിപാടിയിലാണ് റോയേട്ടനും കുട്ടികളും കൂടി. എടാ ഡ്രസ്സിലാക്കണ്ട സിദ്ധു, വിട്ടുക്ക്, മാറ്റിയതല്ലേ. ഞാന് സ്കൂട്ടി ആയിട്ടാണ് വന്നത്, അപ്പൊ പോകുമ്പോ അമ്മ വരാത്തതുകൊണ്ട് ശ്രീജു വരുന്നുണ്ട് എൻ്റെ കൂടെ, സ്കൂട്ടറും കൊണ്ട് അവിടെ കൊണ്ടുവന്നാക്കി തരാൻ വേണ്ടിയിട്ട്. ഞാനും കുട്ടികളും കൂടി ഓട്ടോയിൽ പോവുകയാണ്, സാധനങ്ങളൊക്കെ ആയിട്ട് ശ്രീജു വണ്ടിയായിട്ട് കൂടെ വരും. അപ്പം ഇതെൻ്റെ വണ്ടിയാണ് കേട്ടോ. പച്ചക്കറികളൊക്കെ ഇവിടെ ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഡ്രസ്സൊക്കെ ഞാൻ ബാഗിലാക്കി, സിദ്ധുവിൻ്റെ ബുക്സൊക്കെ ഇതിനകത്താണ്. അപ്പൊ ഞങ്ങള് കുറച്ച് സിലോപ്പിനെ ഒക്കെ കൊണ്ടുപോകാനുള്ള പരിപാടിയിലാണ്, നമ്മൾ രണ്ട് കവറിലൊക്കെ ആക്കുന്നുണ്ട്. ചേച്ചി അപ്പേക്ക് മാസ്ക് ഒക്കെ റെഡിയായാ? അത് അങ്ങനെ തന്നെ മതി, ഓട്ടോയിൽ വെക്കാറില്ലേ ഇത് വണ്ടി എടുത്ത് വണ്ടി. അപ്പൊ ഞങ്ങള് റെഡിയായി പോവാനുള്ള ഒരുക്കത്തിലാണ്, വണ്ടി വന്നു കഴിഞ്ഞാൽ ഉടനെ പോവും. ഓട്ടോ വരാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ എത്തിക്കണ്ടില്ല. ചേച്ചി ഒരു ഹായ് പറയും. ചേച്ചി കുട്ടികളെ ഒന്നും കൊണ്ടുവരാതെ വന്നതാണ് കേട്ടോ, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് അല്ലേ. അപ്പൊ ഇന്നലെ വന്നതുണ്ടായിരുന്നു, കുട്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ, അവൻ ഇന്നലെ തന്നെ പോയി. പിന്നെ ചേച്ചി ഇന്ന് ഞാൻ പോണ വഴി ചേച്ചീനെ കക്കാടിറക്കി കൊടുക്കും,
പിന്നെ അവിടെ നിന്ന് ചേച്ചി ബസ്സിന് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പൊ നമുക്ക് സ്കൂട്ടി സീജു പാപ്പൻ. ഇനി അമ്മ ഒറ്റയ്ക്കായി, ലിസി ഇവിടെ ഇല്ല. ലിസി അവളെ വീട്ടിൽ പോയതാണ്. ഏട്ടനും അമ്മയും മാത്രമായി. ഇനി ഞങ്ങൾ എത്താറായിട്ടുണ്ട്. അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് ചേട്ടൻ്റെ വീട്ടിലോട്ട് എത്താനായിട്ട് ഒരു 5 കിലോമീറ്ററിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചീനെ ഏട്ടൻ ബൈക്കിൽ കൊണ്ടാക്കുകയാണ് ചെയ്തത്. ഏട്ടനെ ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓട്ടോ വരാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ചേച്ചിക്ക് തിരൂരെത്തണ്ടേ. അപ്പോൾ ചേച്ചി വേഗം ഏട്ടൻ്റെ കൂടെ പോയി. അപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കാണ് വന്നത്. ഞാനും ജെനിമോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓട്ടോയിൽ. ശ്രീജുവിൻ്റെ കൂടെ സ്കൂട്ടിയിലാണ് സിദ്ധു വന്നത്. അപ്പോൾ അവർ ആദ്യമേ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഓട്ടോ വരുന്നതിന് മുമ്പേ തന്നെ ശ്രീജും സിദ്ധും കൂടി സ്കൂട്ടിയിൽ പോന്നു. അതിന് ശേഷമാണ് ഞാനും ജെനിമോളും ഓട്ടോയിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും അവർ വീട്ടിലെത്തി സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളെ വീട്ടിലേക്ക് നമ്മൾ പോകുന്നത് പോകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അതുപോലെ തന്നെയാണ് തിരിച്ച് നമ്മുടെ മക്കൾക്ക് അവരുടെ വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ ഞാനിവിടെ എത്തി, ഞാൻ വീട്ടിനകത്തോട്ട് കയറി സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുന്ന ആ ഒരു ഗ്യാപ്പ് കൊണ്ട് തന്നെ കുട്ടികൾ രണ്ടാളും കൂടി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അവരുടെ വീട്ടിലെത്തുമ്പോൾ അവരുടേതായ സന്തോഷമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് വീണ്ടും കാണാം. ഞാൻ ഇന്നത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാണ്. വീടിൻ്റെയൊക്കെ വീഡിയോ ഞാനിനി വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.